മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ആയന്താനന്ദം ആയന്തു മോദമേ, ആയന്താനന്ദം ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ, ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ചാരും നേരത്തിൽ എൻ പ്രിയൻ മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, ഹായന്തോരിൻപമെന്തു മധുരം വർണ്യമല്ലഹോ, ഹായന്തോരിൻപമെന്തു മധുരം വർണ്യമല്ലഹോ. ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ, ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ. വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ, വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ. ആശയന്തഹോ ഈ പാഴുലോകത്തിൽ എനിക്കാശയന്തഹോ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ. ആയന്താനന്ദം ആയന്തു മോദമേ, ആയന്താനന്ദം ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ, ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ സ്ഥലം കേരളത്തിന് കൊട്ടാരക്കരയിൽ സ്ഥലത്താണ്. ഞങ്ങളുടെ പ്രദേശത്ത് 80 വർഷമായി IPC വേല ആരംഭിച്ചിട്ട്, കുമ്മനാട് കഴിഞ്ഞിട്ട് തെക്കോട്ടുള്ള ആ ഭാഗത്ത് മംഗളമത്തായിക്കും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലത്താണ് ഒരു വേല ആരംഭിക്കുവാൻ ഇടയായിട്ടുള്ളത്. എന്റെ 10-ാമത്തെ വയസ്സിൽ എനിക്ക് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. അതിനടുത്ത ദിവസം ആത്മസ്നാനം പ്രാപിച്ചു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമായി കർത്താവ് എനിക്ക് അവസരം നൽകി. സഭയിൽ കഴിഞ്ഞ ഇപ്പോൾ എനിക്ക് 84 വയസ്സ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ 74 വർഷമായി ഞാൻ ആത്മസ്നാനം പ്രാപിച്ച് ഇന്ത്യ പന്തക്കോ ദൈവസഭയുടെ ഒരു ഓർഡയൻ പാസ്റ്ററായി തീർന്നു. അന്ന് മുതൽ ഇന്ത്യാപന്തക്കോസ് ദൈവസഭയുമായി സഹകരിപ്പാനും പ്രവർത്തിപ്പാനും ശുശ്രൂഷിപ്പാനും കർത്താവ് എനിക്ക് അവസരം നൽകി.
അനേക ഇടങ്ങളിൽ താമസിക്കുവാൻ കുടുംബമായി. കഴിഞ്ഞ 55 വർഷങ്ങൾ വീട് വിട്ട കർത്താവിന്റെ വേലയിൽ ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി അനേക ഇടങ്ങളിൽ താമസിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവ് ഇടയാക്കി. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വേല ആരംഭിച്ചു. 65 വർഷം ഞാൻ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. വീട് വിട്ടിട്ട് 55 വർഷങ്ങളായി. ഇത്രത്തോളം ജയോത്സവമായി ദൈവം നടത്തി. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോഴേ അധർമ്മത്തിന്റെ മർമ്മം ലോകമെങ്ങ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം 1st century പറഞ്ഞത് ഇപ്പോൾ 21st century. ലോകം സാത്താന്റെ പിടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം ദുഃഖിക്കുന്നതിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിക്കൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ പദപ്രയോഗത്തിൽ നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ. നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല, സ്വർഗീയമായതിനു വേണ്ടി നീ കാത്തിരിക്കണം. അതിനുവേണ്ടി നീ നിന്നെ തന്നെ സമയത്തെ പ്രതീക്ഷിക്കണം. ദൈവത്തിന്റെ നിന്നെ തന്നെ പ്രതീക്ഷിക്കണം. കർത്താവേ, നിന്റെ വരവാണ് എന്റെ ഉദ്ദേശം. നമ്മുടെ കർത്താവിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒന്നും നമുക്കുണ്ടാകണം. നമ്മുടെ പ്രഥമ ലക്ഷ്യം കർത്താവിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ ജനമേ, ഈ പ്രയാധിക്യത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതൊക്കെ താൽക്കാലികമാണ്, ക്ഷണമർഗുരമാണ്, നജ്വലമാണ്. എന്നാൽ അവൻ വിശുദ്ധന്മാരെ, നിങ്ങളുടെ കർത്താവ് ഏതൊരു ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായുകൊണ്ട് ഉണർന്നിരിക്കണം. നിങ്ങൾ വിശുദ്ധരായിരിക്കണം, നിർമ്മലീകരിക്കണം. ദൈവസന്നിധിയിൽ പറഞ്ഞു തീർക്കേണ്ട തീർക്കണം. ദൈവമായി ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. അവന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധി തലയിൽ വണക്കാം. നമുക്ക് ദൈവവുമായി ബന്ധപ്പെടാം. നമുക്ക് ദൈവസന്നിധിയിൽ തീരുമാനം ചെയ്യാം. ഇനി ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാൻ എന്നുള്ള തീരുമാനത്തോട് പോകുക. നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിന്നെ വിട്ട് പറഞ്ഞുപോകും. എന്നാൽ നീ ഒരു ദിവസം ലജ്ജിക്കേണ്ടി വരും. കർത്താവ് ഇങ്ങനെ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുവാൻ ഇട വരരുത്. നമ്മൾ തങ്ങളുടെ മണിക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പാഴുലോകത്തിൽ ആശ എന്തഹോ, ഈ പാഴുലോകത്തിൽ എനിക്കാശ എന്തഹോ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ. ആയന്താനന്ദം ആയന്തു മോദമേ, ആയന്താനന്ദം ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ, ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ.